സിഎ സിഗ്നൽ ജംഗ്ഷൻ അടച്ചുകെട്ടാനുള്ള നീക്കത്തിനെതിരെ കൊടുങ്ങല്ലൂർ ജനത സമരത്തിലേക്ക്. വാഗ്ദാനം നൽകിയ നഗരത്തിലേക്കുള്ള ജനങ്ങളുടെ പ്രവേശന കവാടവും ഭക്തരുടെ പൈതൃക പാതയുമായ സിഐ സിഗ്നൽ അടച്ചുകെട്ടാനുള്ള നീക്കത്തിനെതിരെ കൊടുങ്ങല്ലൂർ ജനത സമരത്തിലേക്ക്. കർമ്മസമിതിക്ക് വാഗ്ദാനം നൽകിയ എലിവേറ്റഡ് ഹൈവേ ഒരു ക്രോസ് റോഡ് പോലും ഇല്ലാത്ത ചന്തപ്പുര വടക്കുവശത്തേക്ക് മാറ്റിയതിനെതിരെ നമ്മുടെ സുരക്ഷിതത്വ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കൊടുങ്ങല്ലൂർ ജനത പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ സന്ധ്യയ്ക്ക് 6:30 പന്തംകുളത്തി ജാഥ പര്യടനം സർക്കിൾ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് വടക്കോട്ട് പടിഞ്ഞാറ് സർവീസ് റോഡിലേക്ക് നീങ്ങി നാലുമാക്കൽ ടൂറിസ്റ്റ് ഹോട്ടലിന്റെ മുന്നിൽ കൂടി പടിഞ്ഞാറ് അമൃത ടെമ്പിൾ ഒകെ റോഡിലൂടെ പോയി ഒകെ ആശുപത്രി ജംഗ്ഷനിൽ കൂടി പടിഞ്ഞാട്ട് ചെന്ന് തിരുവള്ളൂർ വായനശാല വഴി പടാകുളം റോഡ് കിഴക്ക് NH പടാകുളം ജംഗ്ഷൻ പടിഞ്ഞാറ് സർവീസ് റോഡ് സർക്കിൾ ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, ബാലം നമ്മക്കില്ലാന്ന്, ബാലം നമ്മക്കില്ലാന്ന്. കർമ്മസമിതി പ്രവർത്തകരും നാട്ടുകാരും പന്തംകുളത്തി ജാഥയിൽ അണിചേർന്നു. നമുക്കൊരു സഞ്ചാര നഗരത്തിലേക്ക് കടക്കാനുള്ള ഒരു സഞ്ചാര സാധനം വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഈ അത്യാവശ്യമായിട്ടുള്ള ആ ഭാഗത്ത് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ചന്തപ്പുരയിലും അഞ്ചപ്പാലത്തും എലിവേറ്റഡ് ഫ്ലൈ ഓവർ അനുവദിക്കുകയും നഗരത്തിനടുത്ത് പ്രധാനപ്പെട്ട നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്ത് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഒഴിവാക്കിക്കൊണ്ട് NHAI മുന്നോട്ട് പോകുന്ന ഈ രീതിക്കെതിരെ ഇവിടുത്തെ ജനങ്ങൾ ശക്തമായി സമരമുഖത്താണ്. കുറേ കാലമായിട്ട് ഞങ്ങൾ ഈ ആവശ്യപ്പെടുന്ന ഈ ആവശ്യം അധികാരികൾ കണ്ണടയ്ക്കുന്നതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടക്കം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇനിയുള്ള 3 ദിവസങ്ങളിൽ പന്തംകുളത്തി പ്രകടനവും തുടർന്ന് ഉപവാസ സമരവും കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടും. തുടർന്ന് ഇത് അനുവദിക്കുന്നവരെ തുടർച്ചയായിട്ട് സമരം ചെയ്യാനാണ് കർമ്മസമിതി ഉദ്ദേശിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ നിരന്തരമായുള്ള സമരങ്ങളും കേസിൻ്റെയൊക്കെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. NH 66 വരുമ്പോൾ എലിവേറ്റഡ് ഹൈവേ കൊടുങ്ങല്ലൂരിൽ വരുത്തുമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. എന്നാൽ ആ വാഗ്ദാനം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ SAI ഓഫീസിന് പടിഞ്ഞാറ് വശമുള്ള ജനങ്ങൾക്ക്, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും സർക്കാർ സംവിധാനം ഉൾപ്പെടെ 25 വരുന്ന സർക്കാർ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷൻ, കോടതി, സിവിൽ, നഗരസഭ ഉൾപ്പെടെ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഉൾപ്പെടെ എല്ലാ ആളുകളും അങ്ങോട്ട് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്നതിന് വേണ്ടി 3 ദിവസങ്ങളായി വിളംബര ജാഥയിൽ 21 നടക്കുന്ന ഉപവാസ സമരവുമാണ്.